സിലിണ്ടറിൻ്റെ അതല്ലെങ്കിൽ വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല വിസ്തീർണം. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആകെ പരപ്പളവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് രണ്ട് അഗ്രമുഖത്തിൻ്റെ വിസ്തീർണവും ഒരു വക്രമുഖത്തിൻ്റെ വിസ്തീർണവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം അതല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ 2πRH കിട്ടിയിട്ടുണ്ട്. 2πRH എന്ന് പറയുന്നത് ഇതിൻ്റെ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ പാർശ്വമുഖ വിസ്തീർണമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനോട് രണ്ട് അഗ്രമുഖ വിസ്തീർണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഗ്രമുഖ വിസ്തീർണം കാണാനുള്ള സമവാക്യം പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അഗ്രമുഖ വിസ്തീർണം സർക്കിളാണ്, വൃത്തമാണ്, വൃത്തത്തിൻ്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, രണ്ട് അഗ്രമുഖങ്ങളും സർവസമമായതുകൊണ്ട് നമുക്ക് 2πR പിന്നെ പൈ ആർ സ്ക്വയർ എത്ര എത്ര പൈ ആർ സ്ക്വയർ ഉണ്ട്? ഇത് പൈ ആർ സ്ക്വയർ ആണ്, ഇതും പൈ ആർ സ്ക്വയർ ആണ്, ഇതിൻ്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ രണ്ട് പൈ ആർ സ്ക്വയർ ഇതിനോടൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള സമവാക്യം ലഭിക്കും. ഇവിടെ നമുക്ക് ഈ സമവാക്യം ഒന്ന് ലഘൂകരിച്ചെഴുതേണ്ടതുണ്ട്. എങ്ങനെയാണ് ലഘൂകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലസിൻ്റെ വലതും ഇടതും കോമൺ ആയിട്ട് വരുന്ന സംഖ്യയിലെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ബ്രാക്കറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ അത് ലഘൂകരണമായി അല്ലേ. ഓക്കെ, അതായത് ഇവിടെ 2πR ഉണ്ട്, ഇവിടെയും 2πR ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള 2πR നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ അല്ലേ, അപ്പോൾ 2πR നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2πR പുറത്തു കഴിഞ്ഞാൽ ഇവിടെ എച്ച് എന്നുണ്ട്, അത് ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു, ഇവിടെ സൈന് പ്ലസ് എന്നുണ്ട് അല്ലേ. ഇവിടെ 2πR സ്ക്വയർ, ആറ് ഇൻറ്റു ആറ്, ആറ് രണ്ട് പ്രാവശ്യം ഉണ്ടല്ലോ, അതിലൊരു ആറ് മാത്രം പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. 2πR പുറത്തെടുത്തു, ബാക്കി ഒരാറുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ സമവാക്യം കിട്ടി 2πR ഇൻറ്റു എച്ച് പ്ലസ് ആർ, അല്ലെങ്കിൽ ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് സമവാക്യം കിട്ടിക്കഴിഞ്ഞു. ആകെ ഉപരിതല വിസ്തീർണം കാണാനുള്ള സമവാക്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആരം 14 സെൻറ്റിമീറ്റർ, ഉയരം 26 സെൻറ്റിമീറ്റർ ആയ സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര? ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരം 14 സെൻറ്റിമീറ്റർ, ഉയരം 26 സെൻറ്റിമീറ്റർ ആയ സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണം കാണുക. ഉപരിതല വിസ്തീർണം കാണാനുള്ള സമവാക്യമാണ് 2πR ഇൻറ്റു ആർ പ്ലസ് എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് ആർ. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈ ഇൻറ്റു ആരം 14 ഇൻറ്റു ആർ പ്ലസ് എച്ച് തമ്മിൽ കൂട്ടി എഴുതി വരിക്കുക, എഴുതിയെന്നായിരിക്കും ഒന്നുകൂടി നല്ലത് അല്ലേ. എച്ച് എന്ന് പറയുന്നത് 26, ആർ എന്ന് പറയുന്നത് 14, തമ്മിൽ കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം 4 ഉം 6 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 ശിഷ്ടം 1, 1 ഉം 2 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 3 3 ശിഷ്ടം 1 4, അപ്പം 40 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുള്ളെങ്കിൽ നമുക്ക് ഇൻറ്റു ചിഹ്നം ഇട്ടാലും മതി. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇൻറ്റു ചിഹ്നം ഇട്ടാലും കുഴപ്പമില്ല. എന്നാൽ ഒന്നിലധികം ടേംസുകൾ വരുന്നത് കൊണ്ടാണ് നമ്മളവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ, ഇനി നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 7 ഓ 7 ഗുണിതമോ വന്നിട്ടുണ്ടെങ്കിൽ പൈയുടെ വാല്യൂ ആയിട്ട് 22/7 എന്ന് കൊടുക്കണമല്ലോ. ഇവിടെ 14 വന്നിട്ടുണ്ട്, 14 7 ഗുണിതമായതുകൊണ്ട് ഇവിടെ പൈയുടെ സ്ഥാനത്ത് നമുക്ക് 22/7 എന്ന് കൊടുക്കണം. ഇനി നമുക്ക് 7 ഉം 14 കട്ട് ചെയ്യാം. കാര്യം എന്താ, 7 ഗുണിതമാണ് 14. അപ്പോൾ 7 14 വെട്ടി 7 7 2 ഗുണിച്ചാലാണ് 14 കിട്ടുന്നത്. ആ 2 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതുന്നു. ഇവയെല്ലാം കൂടെ ഗുണിച്ചാൽ നമ്മുടെ ആൻസറായല്ലേ. അപ്പോൾ 2 ഉം 22 ഗുണിച്ചു കഴിഞ്ഞാൽ 44, 44 ഉം 2 ഗുണിച്ചു കഴിഞ്ഞാൽ 88, 88 നമുക്ക് 40 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇതിൻ്റെ വലതുവശത്ത് 0 ഉള്ളത് കൊണ്ട് ഗുണനഫലത്തിൽ വലതുവശത്ത് 0 ഉണ്ടായിരിക്കും. ബാക്കി 4 ഉം 88 ഗുണിക്കണം. ഓക്കെ, 4 ഉം 8 ഗുണിച്ചു കഴിഞ്ഞാൽ 32 ശിഷ്ടം 3, 4 ഉം 8 ഗുണിച്ചാൽ 32, 32 3 35. അപ്പോൾ ആൻസർ 3520 എന്ന് കിട്ടും. യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, വിസ്തീർണമായതുകൊണ്ട് സ്ക്വയർ കൂടി കൊടുക്കണം. അപ്പോൾ ആൻസർ നമുക്ക് വായിക്കാം, 3520 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 3520 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വായിക്കാം. സ്ക്വയർ വരുമ്പോഴാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വായിക്കുന്നത്. ക്യൂബ് ആണെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് ഘന സെൻറ്റിമീറ്റർ എന്നുമാണ്. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യന്, ഒരു സിലിണ്ടറിൻ്റെ പാദത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്ററും ഉയരം 12 സെൻറ്റിമീറ്ററും ആയാൽ ഉപരിതല വിസ്തീർണം എത്ര?
ഓക്കേ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഒരു സിലിണ്ടറിന്റെ പാദത്തിന്റെ ആരം 6 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമാണ്. ഓക്കേ, ഉയരം 12 സെന്റിമീറ്ററും ആയാൽ ഉപരിതല വിസ്തീർണം കാണണം. ഉപരിതല വിസ്തീർണം കാണുന്നതിനുള്ള സമവാക്യമാണ് 2πr(h+r) വാല്യൂസ് കൊടുക്കുക അല്ലേ. ഓക്കേ, 2πr എന്ന് പറഞ്ഞ റേഡിയസ് അത് 6 ആണ്. ഇൻറ്റു ഇത് തമ്മിൽ ഗുണിച്ചിട്ട് എഴുതാം അല്ലേ, ഹൈറ്റും റേഡിയസും ഗുണിച്ചിട്ട് അല്ല സോറി കൂട്ടിയിട്ട് എഴുതാം. h+r ആണ് അല്ലേ, h എന്ന് പറഞ്ഞാൽ 12, r എന്ന് പറഞ്ഞാൽ 6, തമ്മിൽ കൂട്ടിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ 12 ആറും കൂട്ടിക്കഴിഞ്ഞാൽ 18. ഓക്കെ അല്ലേ, ഇവിടെ 18 എഴുതി വെച്ചു. ക്ലിയർ അല്ലേ. അപ്പോൾ പൈയുടെ വാല്യൂ കൊടുക്കണം. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് 7 ഓ 7 ഗുണിതമോ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് കൊടുത്താൽ മതി, പൈയുടെ വാല്യൂ കൊടുത്താൽ മതി. നേരെ മറിച്ച് ഓപ്ഷനും കൂടി നോക്കണം. ഓപ്ഷനിൽ പൈ ഉണ്ടെങ്കിൽ നമുക്കിത് പൈയുടെ വാല്യൂ കൊടുക്കേണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ചിലപ്പം പിന്നെ ഓപ്ഷൻ എന്ത് കൊടുത്തിട്ടുണ്ടാവും, പൈയുടെ വാല്യൂ ആയിട്ടുള്ള 3.14 കൊണ്ട് ഗുണിച്ച ഉത്തരമാണ് ഓപ്ഷൻ എങ്കിൽ അവിടെ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഓപ്ഷൻ്റെ സഹായം, ഓപ്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ. സാധാരണ കേസിൽ 7 ഗുണിതങ്ങൾ ഇല്ല എങ്കിൽ സാധാരണ കേസിൽ പൈയുടെ വാല്യൂ കൊണ്ട് ഗുണിക്കാറില്ല. ഓക്കെ, ഇനി ഒരു പക്ഷേ ഓപ്ഷനിൽ നമുക്കറിയാം പൈക്ക് 2 വാല്യൂ ഉണ്ട്, 3.14 ഉണ്ട്, 22/7 ഉണ്ട്. 22/7 എപ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ, തന്നിരിക്കുന്ന സംഖ്യയിൽ 7 ഓ 7 ഗുണിതമോ ഉണ്ടെങ്കിൽ മാത്രമേ ഏതിൻ്റെ വാല്യൂ കൊടുക്കാറുള്ളൂ, പൈയുടെ വാല്യൂ ആയിട്ട് 22/7 കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ 3.14 ആണ് കൊടുക്കാറുള്ളത്. സാധാരണഗതിയിൽ അത് കൊടുക്കാറില്ല. കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 2ഉം 6ഉം ഗുണിച്ചാൽ 2, 6, 12 അല്ലേ. ഓക്കെ, അപ്പോൾ 2 ഗുണിക്കണം 6, 12, 12 പോയിന്റും ഗുണിക്കണം. 12 പോയിന്റും ഗുണിക്കാം. 2×8=16 സിസ്റ്റം 1, 1×2 2×1=3, 1×8=8 1×1=1 അപ്പോൾ 6.5 എഴുതി, 8×3=11 സിസ്റ്റം 1, 1×1=2 216 എന്ന് കിട്ടും. 216ഉം ഇവിടെ ഒരു പൈയും ഉണ്ട് അല്ലേ. ഓക്കെ, യൂണിറ്റ് എഴുതണമല്ലോ. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, പിന്നെ ഉപരിതല വിസ്തീർണമാണ്. വിസ്തീർണമായതുകൊണ്ട് സ്ക്വയർ എന്ന് കൂടി കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ 216πcm², അതല്ലെങ്കിൽ 216πചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടുന്നു. ഓക്കേ.